എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തുള്ള തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്ററിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിനകത്ത് തന്നെ ബലികർമ്മം ചെയ്യാൻ കഴിയുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം തിരുവല്ലം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ സ്വീകരിക്കുന്നത് അവിടെ പ്രവേശന കവാടത്തിൽ മനോഹരമായിട്ടുള്ള ഒരു പരശുരാമ സ്വാമിയുടെ ഒരു പ്രതിമയും അതോടൊപ്പം അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകവുമാണ് ആ ശ്ലോകം എങ്ങനെയാണ് ദം നൗമി രമാപതിരണപടും ഭാസ്വത് കിരീടാഞ്ജിതം കോദണ്ഡം സശരം കരേണ ദധദം വാമേന ചേന ച ആർത്താണപും ഖുഠാരമസതാം ഖണ്ഡച്ഛിദം ഫാസുരം ശ്മശ്രു പ്രസ്ഫുരി താനം സുരനുദം രാമം സദാ ശാശ്വതം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അപ്പം ആദ്യത്തെ വാക്ക് ദേവം നവമിം എന്നുള്ളത് ദേവനെ നമിക്കുന്നു എങ്ങനെയുള്ള ദേവൻ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത് അപ്പം എങ്ങനെയുള്ള എന്നുള്ളത് ആദ്യത്തെ വരി രമാപതി രണപടും ഭാസ്വത് കിരീടാഞ്ചിതം രമാപതിയും അതായത് ലക്ഷ്മിയുടെ പതിയും യുദ്ധത്തിൽ സമർത്ഥനും ശോഭിക്കുന്ന കിരീടത്തോടു കൂടിയവനും രണ്ടാമത്തെ വരി കോതണ്ടം സശരം കരേണ ദഥം ധം വാമേന ചാന്യേന ച വലത്തെ കൈകൊണ്ട് ശരമുള്ള വില്ല് ധരിച്ചവനും ഇടത്തെ കൈയിൽ മറ്റ് ആയുധങ്ങൾ ധരിച്ചവനും മൂന്നാമത്തെ വരി ത്രാണപടും ഖുഠാരമസതാം ിതം ഫാസുരം കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കുന്നതിൽ സമർത്ഥനും ദുഷ്ടന്മാരുടെ ഖണ്ഡം മഴുകൊണ്ട് ഛേദിക്കുന്നവനും ശോഭിക്കുന്നവനും ഒക്കെയായ അവസാനത്തെ വരി ശ്മശ്രു പ്രസ്ഫുരി താനനം സുരനുദം രാമം സദാ ശാശ്വതം ചെറുതായി മുഖരോമമുള്ളവനും ദേവന്മാരാൽ നമിക്കപ്പെട്ടവനും എന്നും സ്ഥിതി ചെയ്യുന്നവനുമായ രാമനെ ഇങ്ങനെയൊക്കെ ഉള്ള രാമനെ ആ ദേവനെ ഞാൻ നമിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത തവണ നിങ്ങൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ശ്ലോകം ശ്രദ്ധിക്കുമല്ലോ എല്ലാവർക്കും നന്ദി